രണ്ടുപേര് തുടരുന്നു ഡോക്ടർ പ്രഭാകരൻ പലേരി ഈ യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനുള്ള പിന്തുണ കൂടി അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് എങ്ങനെ സാധ്യമാകും മാത്രമല്ല മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ നേരത്തെ ശ്രീ ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇൻറ്റർനാഷണൽ റിലേഷൻസ് ഒന്നും സ്റ്റാറ്റിക് അല്ല അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും ഈ ശത്രുപക്ഷത്ത് ചൈന ഉള്ളതുകൊണ്ടല്ലേ അമേരിക്ക ഈ ഇന്ത്യ ഈ നയതന്ത്ര ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ഏതൊക്കെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു അതിന് പൂർണ്ണ പിന്തുണ നൽകാനുള്ള കാരണം ഈ ചൈന ശത്രുപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയല്ലേ എന്തായാലും ഇപ്പം ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് താലിബാനെ ഏൽപ്പിച്ചതിൻ്റെ ആ ഒരു കുറ്റബോധം ഒരു ബൈഡനെ അലർട്ടൊന്നുണ്ടാകും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കില്ലേ ഈ ഒരു ഒരു സന്ദർശനം നരേന്ദ്രമോദിയുടെ സന്ദർശനം നേരത്തെ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനായിരിക്കും ഒരുപക്ഷെ ബൈഡൻ ആയിരിക്കും കൂടുതൽ മോദിയേക്കാളും ഗുണം ചെയ്യുന്നത് ബൈഡൻ ആയിരിക്കും എന്ന് പറഞ്ഞതും ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ ഈ വിഷയത്തെ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ ഊഹാപോഹങ്ങൾ ഒരിക്കലും ഫലവത്താവുകയില്ല കാരണം ഉദാഹരണമായിട്ട് താങ്കൾ പറഞ്ഞു ചൈന ശത്രുപക്ഷത്താണ് എന്നുള്ള കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ചൈന ശത്രുപക്ഷത്തിലായിട്ട് ഇന്ത്യ കാണുന്നില്ല ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ല ഷാങ്ഹായ് പല പലതരത്തിലുള്ള ഇടപാടുകൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു സംഗതിയിൽ ചൈനയുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ കൈയടക്കിയിരിക്കുന്ന കാശ്മീരിൽ കൂടെ ആ ഇടനാഴി ഗ്വാദറിലേക്ക് കൊണ്ടുവരുന്നതിനെ ഇന്ത്യ എതിർത്തിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്നതാണ് അപ്പം ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ശത്രുപക്ഷത്തിലുള്ള രാജ്യമായിട്ട് കാണുക എന്ന് പറയുന്നത് എനിക്ക് സ്വീകാര്യമല്ല കാരണം ഇത് നമ്മൾ ജാതകം നോക്കുകയല്ലോ ചെയ്യുന്നത് രാജ്യങ്ങളുടെ അവിടെയാണല്ലോ ശത്രുപക്ഷവും മറ്റേ പക്ഷവും ഒക്കെ വരുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സായുധ സേനയിൽ ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയിലും ഒരു യുദ്ധം ചെയ്ത വ്യക്തി എന്ന നിലയിലും ഒരു ശത്രു എന്ന് പറയുന്നത് അത് ശത്രുവായിട്ട് അംഗീകരിക്കപ്പെടുന്ന അവസരത്തിൽ മാത്രമാണ് അതായത് ഞാനിപ്പോൾ പാകിസ്ഥാനെ കാണുന്നത് ശത്രുവായിട്ടല്ല പക്ഷേ കാർഗിൽ യുദ്ധ സമയത്ത് പോലും പാകിസ്ഥാനെ ഞാൻ ശത്രുവായിട്ട് കണ്ടിട്ടില്ല അന്ന് ഞാൻ ഡയറക്ടർ ഓപ്പറേഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തെ പ്രത്യേകിച്ചും ശത്രുവായിട്ട് നമ്മൾ കാണണമെങ്കിൽ അതിന് പലതരത്തിലുള്ള നിയമങ്ങളും കടന്നു പോകേണ്ടതായിട്ടുണ്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും എപ്പോഴും ഉണ്ടാകാം അത് നമ്മൾക്ക് എല്ലാ വ്യക്തികളുമായിട്ടും അയൽവക്കക്കാരുമായിട്ടും ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ മുതൽ രാഷ്ട്രം വരെ നമുക്കുണ്ടാകാം അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ശത്രുതയും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല ശത്രുത എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയി ആക്രമിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾക്ക് അത്ര അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴില്ല ഇപ്പോൾ ഈ ലോകത്തിൽ ഈ വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ജിയോ എൻ ടിറ്റീസ് എന്ന് ഞാൻ പറയുന്നു അതായത് രാഷ്ട്രങ്ങളുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം ഐക്യരാൾ സഭയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് അത് കൂടാതെ വേറെ പല എൻ ടിറ്റീസും രാഷ്ട്രങ്ങളായിട്ടുണ്ട് അതിൽ കൂടി അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടണം അതുതന്നെയാണ് അംബാസഡർ ശ്രീനിവാസനും പറഞ്ഞിരിക്കുന്നത് എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും നമുക്ക് ബന്ധമുണ്ട് എല്ലാം സൗഹൃദ ബന്ധങ്ങളാണ് പക്ഷേ അതിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചൈനയുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത്ര തന്നെ നമുക്ക് അമേരിക്കയുമായിട്ടും അഭി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു പ്രാവശ്യം പണ്ട് സൽമാൻ റഷ്ദിക്ക് ഇറാൻ ഫത്വ കൊടുത്തപ്പോൾ അതിനെ ഞാൻ കൊണ്ട് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിരുന്നു അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് രാഷ്ട്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിനിധിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയിലാണ് അത് സംസാരിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ജനങ്ങൾക്ക് ഒരഭിപ്രായമുണ്ട് രാഷ്ട്രത്തിന് അതിൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ഇത് രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്നതാണ് അപ്പോൾ ചൈന നമ്മുടെ ശത്രുവായിട്ടല്ല ഞാൻ കാണുന്നത് ഒരു പക്ഷേ നാളെ ശത്രുവാകാം അപ്പോഴാണ് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയും ബാക്കിയുള്ള സംഗതികൾ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഇത് ഞാൻ ഒരുപാട് മിലിറ്ററിയിൽ പഠിച്ചതാണ് അതും അതുമായിട്ടും ഞാൻ അത് അത് അതും ഞാൻ അംഗീകരിച്ചിട്ടില്ല എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ ആ ജനതയല്ല ഒരു കപ്പൽ എന്ന് പറയുന്നത് കപ്പലിൽ യാത്ര ചെയ്യുന്നവരല്ല അപ്പോൾ ആ രാഷ്ട്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷന് ഒരു കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ഒരു കമ്പനിയെ നമുക്ക് നിയമപ്രകാരം കേസ് കൊടുത്തുകൂടെ കമ്പനിക്ക് മാത്രമായിട്ട് എതിരായിട്ട് മാത്രം അപ്പോൾ കമ്പനി എന്നത് പറയുന്നത് കോർപ്പറേറ്റ് സിറ്റിസൺ ആണെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു എൻ ആണ് അതും ഇപ്പോഴത്തെ കാലത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അപ്പോൾ രാഷ്ട്രത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായം അത് ആരായാലും ശരി എസ് ഓർണോ അഭിപ്രായം രാഷ്ട്രത്തിൻ്റെ അഭിപ്രായമല്ല അത് നമ്മൾ തീരുമാനിക്കുന്നു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് അത് അങ്ങനെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകും അപ്പോൾ രാഷ്ട്രത്തിന്റെ അഭിപ്രായത്തിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയെ നമ്മൾ ബഹുമാനിക്കണം അമേരിക്കയെ നമ്മൾ ബഹുമാനിക്കണം പാകിസ്ഥാനെ നമ്മൾ ബഹുമാനിക്കണം അഫ്ഗാനിസ്ഥാനെ നമ്മൾ ബഹുമാനിക്കണം പക്ഷേ അവിടുത്തെ ഭരണകൂടവുമായിട്ട് നമ്മൾക്ക് ബന്ധം ശരിയായി എന്ന് വരില്ല നമ്മളും അവരും തമ്മിൽ എന്ന് വരില്ല അത് സാധാരണയാണ് ഇവിടെയാണ് നമ്മൾ പറയുന്ന ഡിപ്ലോമസി എന്ന് പറയുന്നത് ജിയോ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുക അതൊരു ആണ് നാഷണൽ സെക്യൂരിറ്റിയുടെ അപ്പോൾ ജിയോ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി പ്രകാരം ഓരോ നിമിഷവും നമ്മൾക്ക് അഭിപ്രായങ്ങൾ മാറും വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പോൾ താങ്കൾ ചോദിച്ചു നരേന്ദ്രമോദിയുടെ സന്ദർശനം ജോ ബൈഡന് കുറച്ച് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ശരിയാണ് എല്ലാ രാഷ്ട്രങ്ങളിലും രണ്ട് രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ നേതാക്കൾ എന്തിന് എന്തിന് പ്രധാനമന്ത്രിയാകണം സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഇന്റർനാഷണൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ മറ്റേ മീറ്റിങ്ങിലുള്ളവർക്ക് സന്തോഷമല്ലേ ഉണ്ടാവുകയുള്ളൂ ഒരു മീറ്റിങ്ങിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചൈനയുടെ അംബാസഡർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ എന്നോട് ചൈനയ്ക്ക് വേണ്ടി വാദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വാദിച്ചിട്ടുമുണ്ട് ഒഫീഷ്യലായിട്ടും ചൈനയുടെക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും ഒരു നയതന്ത്ര പ്രതിനിധികളും അന്യോന്യം എതിർക്കുന്നതോ ശത്രുത കാണിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ജനങ്ങൾ സ്വന്തം നാട്ടിലിരുന്ന് ശത്രുത കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണിക്കാം ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കേണ്ടതും പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടതും അപ്പോൾ ജോ ബൈഡന് തീർച്ചയായിട്ടും നരേന്ദ്രമോദി അവിടെ പോയതുകൊണ്ട് അദ്ദേഹത്തിന് പലതരം ഗുണങ്ങളുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞ വേറൊന്നും ഞാൻ ജോ ബൈഡൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ബൈഡൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു സംഗതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് കാരണമുണ്ട് രണ്ടാമത് പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ജോ ബൈഡൻ ചെയ്തിരിക്കുന്നത് ട്രംപ് തുടങ്ങി വെച്ചതാണ് ഒബാമ തുടങ്ങി വെച്ചതാണ് ട്രംപിൻ്റെ കാലത്ത് ഒരു യുദ്ധം പോലും ഉണ്ടായിട്ടില്ല ജോ ബൈഡൻ്റെ കാലത്ത് ഒരു 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 മരണം സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക വ്യക്തിയെ കൊന്നിട്ടുണ്ട് അത് ഇറാൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ അതിനുശേഷം അദ്ദേഹം അത് നിർത്തി അതായത് അമേരിക്കൻ സൈനികർ അവിടെ പത്ത് വർഷമായി അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനികരെ തിരിച്ചു കൊണ്ടുവന്നു അത് ഒരു ദിവസം ഒരു വ്യക്തി എടുത്ത തീരുമാനം അല്ല ആ തീരുമാനം വളരെ നല്ലതാണെന്നാണ് ഞാൻ പറയുക കാരണം ഇരുപത്തൊന്നാം വർഷത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ ഇരുപത്തൊന്നാം വർഷം ഒരു പുതിയ വർഷമാണ് ഈ ഇനി മുതലുള്ള ലോകത്തിൽ യുദ്ധം കുറയും വാർ ഈസ് ഓവർ എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്നത് അതാണ് ഞാൻ എഴുതിയിരിക്കുന്നതും ലാസ്റ്റ് അവസാനത്തെ യുദ്ധം കൺ നടന്നിട്ടുള്ളത് ഈ വർഷം തുടക്കത്തിൽ ഒരു വെടിനിർത്തൽ കരാർ അർമേനിയയും അസർബൈജാനും കൂടെ ലംഘിച്ചു കാരബാക്കിന് അത് റഷ്യൻ പ്രസിഡന്റ് ഇടപെട്ട് അതിനെ നിർത്തി മാത്രമല്ല അതിനുശേഷം യുദ്ധം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പുതിയ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഇതുതന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് ആരും സ്വീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കരാറിൽ ഒപ്പുവെക്കാതെ എങ്ങനെ ഈ ഇപ്പം ഉറപ്പ് കൊടുത്തിരിക്കുകയാണല്ലോ പിന്തുണ കൊടുത്തിരിക്കുകയാണല്ലോ യു എൻ സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വം അതിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നു പക്ഷേ ഈ ആണവ നിരായുധീകരണ കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാത്ത കാലത്തോളം എങ്ങനെ ഈ സ്ഥിരാംഗത്വം ലഭിക്കും അത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ഞാൻ പറയുന്നത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നതിന് ഉടച്ചു വാർക്കേണ്ട സമയമായി കഴിഞ്ഞു അത് ഇന്നലെ പ്രധാനമന്ത്രി പറയുകയും പറയുകയുമുണ്ടായി ഐക്യരാഷ്ട്രസഭ അവിടെ ഉണ്ട് എന്നുള്ള അല്ലാതെ അതിനെക്കൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിൻ്റെ ചാർട്ടർ തന്നെ നോക്കിയാൽ എത്രയോ വർഷങ്ങളായി എത്രയോ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് യു എൻ ഐക്യരാജ് നടത്തിയിട്ടുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള അധികാരം ആ ചാർട്ടറിൽ ഇല്ല രണ്ട് അധ്യായങ്ങളുടെ മധ്യത്തിൽ ആറര ചാപ്റ്റർ ആറിൻ്റെയും ചാപ്റ്റർ ഏഴിൻ്റെയും മധ്യത്തിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഐക്യരാൾ സഭയിൽ പല തരത്തിലുള്ള അഴിച്ചുപണി നടത്തേണ്ടിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് മൂന്ന് തരം കാസ്റ്റ് സിസ്റ്റം ഉള്ളതാണ് ഒരു അഞ്ച് വ്യക്തികൾ വേറെ കുറച്ച് രാജ്യങ്ങൾ വേറെ ഏകദേശം മുപ്പത് ശതമാനം രാജ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായം പറയാനുള്ള സാധ്യതകളില്ല മാത്രമല്ല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ മുന്നോട്ട് പോവുകയാണ് ഐക്യരാജസഭ ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും ഇത്രയും ഉണ്ടായിട്ടും ഈ ലോകത്തിൽ പലതും പിടിച്ചു നിർത്താനുള്ള കഴിവ് ഐക്യരാജ് സഭയ്ക്കുണ്ട് അപ്പോൾ ഐക്യരാജ് സഭയിൽ പല മാറ്റങ്ങളും വരണം അപ്പം താങ്കൾ ചോദിച്ച ചോദ്യം ഇന്ത്യയിൽ യു എൻ സെക്യൂ ഇന്ത്യക്ക് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അത് നല്ല ഒരു സംഗതിയാണ് കാരണം അത് കിട്ടിയ തീരുവ് കാരണം ഇന്ത്യയെ മാതിരി ഇത്രയും പ്രാക്ടീസ് എന്താണ് പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രം വരെ ഐക്യരാഷ്ട്രസഭയില്ല ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്ക അവരുടെ വരിസംഖ്യ വരെ കൊടുത്തിട്ടില്ല നമ്മൾ റെസിഡൻ്റ് അസോസിയേഷനിൽ ചില മെമ്പേഴ്സ് കാശു തരില്ല കുറേ കാലത്തേക്ക് അതുപോലെയായിരുന്നു അമേരിക്ക ചെയ്തിരുന്നത് തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലൊന്നും അമേരിക്ക അവർ കൊടുക്കേണ്ട പണം കൊടുക്കാത്തത് കാരണം ഐക്യരാഷ്ട്രസഭയിലെ ഓഫീസ് അല്ല നമ്മുടെ ശശി തരൂറും പെടും ശമ്പളം കിട്ടാറില്ലായിരുന്നു ചില കമ്പനികൾ മാതിരി അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ പലതരം അവസ്ഥകളിൽ കൂടെ പോയിട്ടുള്ള ഒരു സംഘടനയാണ് ഐക്യരാ സംഘടന പക്ഷെ അത് കഴിവുകൾക്ക് അതീതമായിട്ട് പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെ മാറ്റിയെടുക്കണം അതിനെ മാറ്റിയെടുക്കാൻ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇന്ത്യയുടെ നേതൃത്വത്തിന് സാധിക്കും അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇതിനുള്ള സാധ്യത കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ കിട്ടുകയാണെങ്കിൽ കാരണം എന്താണ് ഒരു കമ്പനി പുളിയാൻ പോകുന്ന കമ്പനിയിൽ നമ്മൾക്ക് ഒരു ജോലി കിട്ടിയത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത് പറയുന്ന മാർ പക്ഷെ ഇന്ത്യക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ പരീക്ഷവാസായിരുന്നു അന്ന് മുതൽ ആലോചിക്കുന്ന സംഗതിയാണ് ഇത് അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അവിടെ പോകാനുള്ള അർഹതയുണ്ട് പക്ഷേ പലരും സമ്മതിക്കുന്നില്ല കാരണം അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് അത്രേ വ്യത്യാസം ഞാൻ കാണുന്നുള്ളൂ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ അത് സാധിക്കും നമുക്ക് നമ്മളുമായി സഹകരിക്കാൻ സാധിക്കും ഇന്ത്യയെ ഐക്യരാഷ്ട്ര സഭയുടെ യു എൻ ജിസിൽ ഉംഗയിൽ കിട്ട സെക്യൂരിറ്റി കൗൺസിലിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും പക്ഷേ അതിനെ എതിർക്കുന്ന മൂന്നോ നാലോ രാഷ്ട്രങ്ങൾ ഉണ്ടാകും അവർക്ക് നല്ല ശക്തിയുമുണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് അത് എന്നുള്ള കാര്യം കൂടുതൽ മറ്റൊരു ഇടവേള കൂടി രണ്ട് പേര് തുടരുന്നു ശ്രീ കെ വി സരിദാസ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെക്കുറിച്ചുള്ള ദേവരാജൻ്റെ വിമർശനങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം മറ്റൊരു കാര്യം ഇപ്പോൾ ആരും നമ്മുടെ ശത്രുക്കളല്ല എന്നൊക്കെ വിശാലാർത്ഥത്തിൽ പറയാം പക്ഷേ എന്നും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനം കെടുത്തുന്ന നമ്മുടെ അയൽപ്പക്കാരെ ശത്രുക്കളല്ലാതെ ഏത് ഗണത്തിൽ പെടുത്താനാവും എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ ഡോക്ടർ പ്രഭാകരൻ പലയിരിക്കും അങ്ങനെ പറയാൻ പറ്റൂ പക്ഷേ എങ്കിലും ഇത്തരം ശത്രുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനം കെടുത്തുന്ന അയൽ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയല്ലേ ഇത്തരം സന്ദർശനങ്ങളിലൂടെ അല്ലെങ്കിൽ യു എൻ പൊതുസഭയിലെ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ക്വാഡിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ കൂട്ടായ്മയിലൂടെയൊക്കെ തീർച്ചയായിട്ടും രണ്ട് രണ്ട് ഘടകങ്ങളുണ്ട് ഇപ്പോ രണ്ട് വിഷയങ്ങളുണ്ട് അതിൽ നിന്ന് പേർ ഒന്ന് ശ്രീ ദേവരാജൻ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതില് പ്രധാനമായിട്ട് എനിക്ക് മറുപടി പറയാനുള്ളത് ഇന്ത്യക്കിന്ന് അയൽരാജ്യത്ത് സുഹൃത്തുക്കൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ടി പി ശ്രീനിവാസൻ അതിന് ഭംഗിയായിട്ട് ഒരു മറുപടി പറഞ്ഞു ബംഗ്ലാദേശ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ എന്ത് പ്രശ്നമുള്ള ഇന്ന് അതിർത്തി തർക്കം മുതൽ ഉണ്ടായിരുന്നത് അത് മുഴുവൻ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് പരിഹരിച്ചത് ഇന്നിപ്പോ മിക്കവാറും അനവധി വിഷയങ്ങളിൽ നൂറ് ശതമാനം സഹകരണമൊന്നും ഒരു രാജ്യങ്ങളുമായിട്ടും ഉണ്ടാകില്ല പക്ഷെ ബംഗ്ലാദേശുമായിട്ട് ഇന്ന് നല്ല ബന്ധമാണ് നമുക്കുള്ളത് മാത്രല്ല അപ്പുറത്ത് പൂട്ടാൻ ഭൂട്ടാനും ഇന്ത്യയും തമ്മിൽ എന്ത് പ്രശ്നം ഇന്ത്യയാണ് ഭൂട്ടാനെ സംരക്ഷിക്കുന്നത് ഒരർത്ഥത്തില് ഡോക്ലാമിൽ ഉണ്ടായ പ്രശ്നത്തിന് കാരണം എന്താ ദേവരാജൻ അറിയാമല്ലോ ഇന്ത്യയും ഇന്ത്യയും ചൈനയും ഭൂട്ടാനും ചേരുന്ന ആ ട്രയാങ്കിളിൽ വന്നിട്ട് ചൈന കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് അവിടെ ഭൂട്ടാനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ശക്തമായിട്ട് തിരിച്ചടിക്കാൻ നമ്മൾ രംഗത്ത് വരികയൊക്കെ ചെയ്തത് ഇന്ന് ഇപ്പൊ ഭാഗമാണ് ആ സമയത്താണ് തലയിലും മുണ്ടിട്ട് രാഹുൽ ഗാന്ധി അർദ്ധരാത്രിയിൽ ചൈനീസ് എംബസിയിൽ പോയതും ഒക്കെ അതും നമ്മൾ ചർച്ച ചെയ്താണ് ഈ സമയത്ത് മറ്റൊന്ന് നേപ്പാളാണ് നേപ്പാളും ഇന്ത്യയും തമ്മിൽ എന്താ പറയാ നമ്മുടെ ഒരു രാജ്യമായിരുന്നു നേപ്പാൾ ആ നേപ്പാളിനെ അകറ്റിയതാരാ എന്തിനു വേണ്ടിയിട്ടാ ദേവരാജൻ ഓർക്കും കഴിയുമെങ്കിൽ ഒരു പുസ്തകം വായിക്കണം ഇൻസൈഡ് നേപ്പാൾ ഞാൻ എന്റെ പേര് തെരയായിരുന്നു ഇതിനിടയ്ക്ക് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ നേപ്പാൾ സന്ദർശിച്ചു അന്ന് അദ്ദേഹത്തിനേയും ഭാര്യയും കൂട്ടി അവിടെ പശുപതിനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ മഹാരാജാവ് പറഞ്ഞു കാശുവാ നേപ്പാളിലെ മഹാരാജാവ് പറഞ്ഞു അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അത് സോണിയാ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തു രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി തിരിച്ചു വന്നിട്ട് നമ്മുടെ റോ മേധാവിമാരെ വിളിച്ചിട്ട് പറഞ്ഞത് അവിടുത്തെ രാജഭരണം തകർക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്യണമെന്നാണ് അതിന് നിയുക്തനായ റോയിയുടെ അന്നത്തെ ജോയിന്റ് ഡയറക്ടറാണ് അമർ അമർഭൂഷൻ അദ്ദേഹം എഴുതിയ വളരെ വിശദമായ പുസ്തകമുണ്ട് ഇൻസൈഡ് നേപ്പാൾ എൻ്റെ ആ പുസ്തകം ഇത് വായിച്ചു നോക്കൂ എങ്ങനെയാണ് നേപ്പാളിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റിയതെന്ന് മാവോയിസ്റ്റുകളുമായിട്ട് ചേർന്നിട്ട് അവിടുത്തെ രാജഭരണം അട്ടിമറിക്കാനും അവിടെ അവിടെ കുഴപ്പമുണ്ടാക്കാനും മുൻകൈ എടുത്തത് അന്നത്തെ റോയാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകൂടമാണ് ഇപ്പൊ ഇന്ത്യയെ നേപ്പാളിൽ നിന്ന് അക ഇന്ത്യയിൽ നിന്ന് നേപ്പാളിനെ അകറ്റുക മാത്രമല്ല ഇന്നിപ്പോൾ ചെയ്തത് അതിനെ ചൈനയ്ക്ക് കൊടുക്കാനും കൂടി ശ്രമിച്ചു അത്ര വലിയ പാതകം ചെയ്ത കോൺഗ്രസ്സുകാരാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് അവര് ഇന്ത്യക്ക് സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് പറയാൻ പാടില്ല നമ്മളെ ചരിത്രം മനസ്സിലാക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വേറൊന്നും കൂടി ഉണ്ട് ഇതിനൊപ്പം ശ്രീലങ്ക ശ്രീലങ്കയുമായിട്ട് ഇന്ത്യക്ക് ഇന്നും നല്ല സൗഹൃദം തന്നെയാണുള്ളത് ഒരു തർക്കവും ഇല്ല ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ചൈന അവിടെ കയറി കൂടിയിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യയും ഇന്ത്യക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ശ്രീലങ്ക ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദമുണ്ട് അവരുടെ ചില സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ സഹായിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട് അടുത്ത കാലത്ത് പോലും വേറൊന്ന് മാലിദ്വീപ്സാണ് മാലിദ്വീപ്സിൽ ഇന്ന് പഴയകാലത്ത് ചൈന അവിടെ ഒരു കയറി കൂടി അവിടെ പട്ടാള ക്യാമ്പുകൾ തുടങ്ങാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു എന്നേക്കാൾ നന്നായിട്ട് ശ്രീ പ്രഭാതപാലിക്ക് പറയാൻ കഴിയും പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ വളരെ വളരെ ആസൂത്രിതമായിട്ട് രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കൂടെ നടക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ചൈന അവിടെ കടന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് പാകിസ്ഥാനോട് നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും സൗഹൃദം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മൾ അയൽ രാജ്യങ്ങളെ എതിർക്കാനോ മോശമാക്കാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അവരെ കൂടെ നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ അതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്താണ് ഇന്നിപ്പോ ഇന്നിപ്പോൾ നേപ്പാളിൽ പോലും അനുകൂലമായ സാഹചര്യമുണ്ട് പഴയ പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് അവസാനമായി മറ്റൊരു സർക്കാർ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുമുണ്ട് അതും നമ്മൾ ഈ സമയത്ത് ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് വേറൊന്ന് ചൈനയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചൈന ചൈനയുമായിട്ട് നമുക്ക് ശത്രുതയൊന്നും വേണ്ട ചതുരുത ഇല്ല താനും അതുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ ശേഷം ഉടനെ തന്നെ ചൈനീസ് പ്രീമിയറിനെ ഗുജറാത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് പിന്നീട് മഹാബലിപുരത്തും അവർ തമ്മിലുള്ള ഉച്ചകോടി നടന്നതാണ് പക്ഷേ ഇത്തരം സംഭാഷണങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോഴും ചൈനയുടെ ലക്ഷ്യം വേറെ പലതുമാണ് അവർ ലഡാക്കിൽ കാണിക്കാൻ കുഴപ്പം കാണിക്കാൻ ശ്രമിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് അടുത്ത കാലത്താണ് കനത്ത തിരിച്ചടി നമ്മൾ കൊടുത്തു അവർക്ക് അപ്പം അതുപോലെ നമ്മളോട് പ്രതികരിക്കാൻ വന്നാൽ തിരിച്ചടിക്കാൻ നമുക്ക് കഴിയും പഴയ കാലത്ത് നെഹ്റുവിന്റെ കാലം മുതൽ എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്ന കാലം വരെ നമുക്ക് അതിർത്തി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചൈനയുമായിട്ടുള്ള അതിനുള്ള ഒരു ഒരു ആത്മാർത്ഥമായ ശ്രമം ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരട്ടം മുതൽ മറ്റ് അരുണാചലം മുതൽ ഇപ്പുറം വരെ സിക്കിം വരെ നമ്മൾ നല്ല മോട്ടോർ റോഡ്സ് നിർമ്മിച്ചിട്ടുണ്ട് അതിർത്തികളൊക്കെ ഹെലിപാഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് സുരക്ഷ ശക്തമാക്കാനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയ്ക്ക് ഇന്ന് എത്രത്തോളം അവർ കടന്നു കയറിയിട്ടുണ്ടാവാം അത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലുള്ളതാണ് നെഹ്റു സമ്പാദിച്ച് കൊടുത്തതാണ് ആ ഭൂമിയൊക്കെ അതിനിപ്പുറത്തേക്ക് ഇന്ന് മോഡിയുടെ കാലത്ത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ കാലെടുത്ത് വെക്കാനുള്ള സൗകര്യം ലഭിക്കുകയില്ല എന്നുള്ള ഉറപ്പാക്കിയിട്ടുമുണ്ട് എനിക്ക് ദേവരാജന്റെ മറുപടി കൂടി കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനു മുമ്പൊരു ഒരു ചെറിയ ഇടവേള കൂടി ഘട്ടത്തിലേക്ക് കിടക്കുന്നു ശ്രീ ദേവരാജൻ ഈ പ്രതിപക്ഷത്തെ ആലോചനപ്പെടുത്തുന്നത് എന്താണ് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ പ്രബലശക്തിയായി വളരുന്നതാണോ ഇപ്പം നരേന്ദ്രമോദിയുടെ ആകെ ഇപ്പോൾ എടുത്ത് പറയുന്നത് പ്രതിപക്ഷം എടുത്ത് പറയുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള കമലാ കമലാഹാരിസിൻ്റെ പരാമർശം മാത്രമാണ് പക്ഷേ ഈ ഒരു സന്ദർശനം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് കൃത്യമായി പ്രതിപക്ഷത്തിന് ബോധ്യമുണ്ട് പക്ഷേ എങ്കിലും നിങ്ങളത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വളരെ തന്ത്രപരമായിട്ടുള്ള വിദേശ നയം രൂപീകരിക്കുന്നു അത് ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു അതൊക്കെ ഒരു ഭരണാധികാരിയുടെ പാഠപം തന്നെയല്ലേ മിടുക്ക് തന്നെയല്ലേ അത് അംഗീകരിക്കുന്നതിൽ എന്തിനാണ് ഇത്ര വൈമനസ്യം അല്ലെ വിമുഖത സത്യത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ഒരു അലോസരവുമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിദേശകാര്യ സന്ദർശന വേളകളിൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളൊക്കെ ഇന്ത്യയുടെ വാദങ്ങൾ തന്നെയാണ് അത് ഓരോ ഇന്ത്യൻ പൗരന്റെയും വാദമായി തന്നെയാണ് നമ്മൾ കാണേണ്ടുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ബി ജെ പിയുമായിട്ടുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇന്ത്യ 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 പരാമർശം അതൊരു അല്ല അല്ല ചൈനയുടെ ചാരന്മാരല്ല നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെ നമ്മൾ പറയേണ്ട വ്യക്തമല്ലേ അവിടെ ഡൽഹിയിലെ സി പി എം ആസ്ഥാനത്തേക്ക് ചൈനീസ് എംബസിയിലുള്ളവർ ഗിഫ്റ്റുമായി കയറിപ്പോന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ അത് കോൺഗ്രസ് ഉണ്ട് ബിജെപി അത് നമ്മൾ പോയിട്ട് കാര്യമില്ല സന്ദർശിച്ച എത്ര ബിജെപി നേതാക്കന്മാരെ എനിക്കറിയാം ചൈനീസ് അംബാസിഡർ വിസിറ്റ് ചെയ്യാത്ത ഓഫീസാണോ ബിജെപിയുടെ സന്ദർശനം പോലെ അല്ലല്ലോ ഗിഫ്റ്റുമായി പോകുന്നത് സന്ദർശിച്ച ഒരു ഡസൺ ബിജെപി നേതാക്കന്മാരുടെ പേര് ഞാൻ പറയാം ഇത് നമ്മുടെ ഒരു പാർട്ടി പാർട്ടിതല ബന്ധങ്ങളുണ്ട് രാജ്യാന്തര രാജ്യ ബന്ധങ്ങളുണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ രാഷ്ട്ര തന്ത്രജ്ഞത്തിന് ആധാരമായ ബന്ധങ്ങളുണ്ട് അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴതിനൊന്നും പ്രശ്നമൊന്നുമില്ല അത്തരത്തിൽ യാതൊരു അലോസനവും പ്രതിപക്ഷ പാർട്ടികൾക്കില്ല മാത്രവുമല്ല ഭീകരവാദത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അല്ലാതെ വേറൊരു നില വേറിട്ടൊരു നിലപാട് പ്രതിപക്ഷ പാർട്ടികൾക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ എന്നൊരു മഹാരാജ്യം ലോകത്തുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് എന്ന രീതിയിലുള്ള അല്ല അത് വലിയൊരളവോളം ശരിയല്ലേ അത് ശരിയല്ലേ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ അവർക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാൻ പറ്റുന്നു എന്തുകൊണ്ട് അതിന് ഉള്ള ഒരു കാരണം ഇത് തന്നെയല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള ആ നയതന്ത്ര ബന്ധം അത് തന്നെയല്ലേ കാരണം അങ്ങനെയുള്ള ഒന്നുമില്ല ഇതിനു മുമ്പും ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലേ ജവഹർലാൽ നെഹ്റു ഏത് പ്രധാനമന്ത്രി ഇതുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ശ്രീ ദേവരാജൻ ഏത് പ്രധാനമന്ത്രി ഇതുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട ശ്രീ നരേന്ദ്രമോദിയെ പോലെ തന്നെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കാണും ഭംഗിയായി ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് അംഗീകാരം നേടിത്തരുവാൻ കഴിഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് വിദേശകാര്യ മന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളെ തന്നെ ഭക്തർ അങ്ങ് ഡെസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത് ലോകത്താദ്യമോ ലോകത്ത് ഇപ്പോഴാണ് ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്ന് ലോകം അറിയുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്തുമാത്രം ബാലിശമാണ് ചരിത്രത്തെ തമസ്കരിക്കാൻ കഴിയുക നമുക്ക് ചേര ചേര രാജ്യങ്ങളിൽ നായക സ്ഥാനം എത്ര പ്രാവശ്യമാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത് ലോകത്ത് പല പ്രാവശ്യം ഈ ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള പ്രമേയങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റാൻഡിങ് എത്ര രാജ്യങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇവിടെ ചർച്ചാ വിഷയമായ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ അംഗത്വത്തെ സംബന്ധിച്ചുള്ളത് ഇന്ത്യയുടെ അംഗത്വം ഇന്ത്യക്ക് അംഗത്വം നൽകണമെന്ന് പറയാത്ത ഏത് രാജ്യമാണ് ലോകത്തുള്ളത് എത്ര വർഷങ്ങളായി ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ടും എന്താ കിട്ടാതെ പോകുന്നത് അങ്ങനെയൊക്കെ കിട്ടുമ്പോഴല്ലേ ആ ഇപ്പോഴത്തെ ഡിപ്ലോമസിയുടെ നേട്ടമാണോ ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് പല പ്രാവശ്യം കേട്ടതാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര വേദികളിലെ സംഭാഷണങ്ങൾ ഒക്കെ ക്ലീഷയായി മാറുന്നുണ്ട് അതൊരു പക്ഷേ നമ്മുടെ ബഹുമാനിലായ മറ്റ് ശ്രീ പ്രഭാകരൻ പലേരിയെ പോലെയുള്ള ആളുകൾ അതുപോലെ നമ്മുടെ അംബാസിഡർമാരായിട്ടിരുന്ന ആളുകളൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് വളരെ ഡിപ്ലോമാറ്റിക് ആയി എഴുതി ചേർക്കുന്ന ചില പ്രമേയങ്ങളിലൂടെ സമ്മേളനങ്ങൾ അവസാനിക്കുന്നുണ്ട് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന തലത്തിലേക്ക് പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ലോകരാജ്യങ്ങളെ സമ്മേളനങ്ങളൊക്കെ തന്നെ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്ത് സമാധാനം വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റ് ലോകത്തിന് പല പ്രാവശ്യം സന്ദേശം നൽകിയിട്ടുള്ളതാണ് അതിനെ ആധാരമാക്കി തന്നെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കണമെന്നത് അതിനെ എക്സ്റ്റാഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇന്ത്യ ഒന്ന് രാജ്യത്തെ ലോകങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയത് എന്ന രീതിയിലൊക്കെ പ്രചാരണം നടത്തുന്നത് ഒരു അതിര് കടന്ന ഒരു ഒരു പ്രസ്താവനകളാണ് അത് ദയവായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാറ് ഒരു മറുപടി അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല അനിൽ നമ്പ്യാർ ഒരേ ഒരു ഉള്ളൂ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടന്നത് എന്താണെന്നുള്ളത് ദേവരാജൻ ഓർക്കുന്നിട്ടെങ്കിൽ നല്ലതാണ് മറ്റു രാഷ്ട്ര തലവന്മാര് ഇന്ത്യയിൽ വരുമ്പോ മൻമോഹൻ സിംഗിന്റെ അരികിലേക്ക് സാധാരണ ഉദ്യോഗസ്ഥന്മാരും സഹമന്ത്രിമാരും ഒക്കെ കയറിയിരിക്കുന്ന കാസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്ര സ്ഥലം എന്താ നിലവാരത്തിൽ നിന്ന് സംസാരിച്ചിരുന്നത് ആരായിരുന്നു ദേവരാജൻ നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങളൊന്ന് കോൺഗ്രസുകാരുടെ ഒപ്പൊന്നും അല്ലായിരുന്നു സോണിയാ ഗാന്ധി നാണം നാണമുണ്ടാവൂലേ നമ്മ രാജ്യത്തിന്റെ ഒരു ഗതികേടായിരുന്നില്ലേ ഇന്ത്യയുടെ വി ഇന്ത്യത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദേശ രാഷ്ട്ര തലവന്മാർ വരുമ്പോൾ മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്തിയിട്ട് സോണിയാഗാന്ധി ഇരുന്ന് ചർച്ച നടത്തുന്ന ഒരു ഗതികേട് ഇന്ത്യ കണ്ടിട്ടില്ലേ അവർക്ക് എന്ത് അധികാരമാണ് ഇന്ത്യയിലുണ്ടായിരുന്നേ ആ നിലയിലേക്ക് ഇന്ത്യയുടെ ഡിപ്ലോമസിയെ കൊണ്ട് അവസാനിപ്പിച്ചില്ലേ ഇന്ന് ഇന്ന് ലോകരാജ്യങ്ങളും കൂടെ നരേന്ദ്രമോദിയെ കൈകോട്ട് എഴുന്നേറ്റ് സ്വീകരിക്കുക ചെയ്യുന്നേ എന്തായി എന്തായാലും വ്യക്തമാണ് വളരെയധികം നന്ദി ഡോക്ടർ പ്രഭാകരൻ പലേരി ശ്രീ ഡി പി ശ്രീനിവാസൻ ശ്രീ കെ വി എസ് ഹരിദാസ് ശ്രീ ജി ദേവരാജൻ ആഗോള ഭീകരത അമർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിന് ഇന്ത്യ എടുക്കുന്ന മുൻകൈ ശ്ലാഘനീയമാണ് എന്തായാലും നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനവും യു എൻ പൊതുസഭയിലെ പ്രസംഗവും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഉറക്കം കെടുത്തും എന്നതിൽ സംശയമില്ല ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം പ്രേക്ഷകർക്കും